ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ പോകുന്നതിന് മുന്നേ എൻ്റെ സൗണ്ടിന് ചെറിയ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? എനിക്കറിയാം ചെറുതായിട്ട് ഉണ്ട് എന്നുള്ളത്. കാര്യം എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിട്ടോ തൊണ്ടവേദനയായിട്ട് സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ദയവ് ചെയ്ത് അത് ഇഗ്നോർ ചെയ്യുക, കാര്യമാക്കരുത്. അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ബീഫിൻ്റെ റെസിപ്പി ആട്ടോ. ആക്ച്വലി ഞാൻ 6 റെസിപ്പിയെങ്കിലും ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ദയവ് ചെയ്ത് ഇനി ബീഫ് ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഞാൻ 4 റെസിപ്പിയിൽ ഞാൻ ഒതുക്കി. അറിയാമല്ലോ പെരുന്നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ കുറച്ചധികം ബീഫൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുറച്ചധികം റെസിപ്പീസൊക്കെ ഇടാം എന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ 4 റെസിപ്പീസിൽ നിർത്തി, കാരണം എടുത്തു. അപ്പോൾ ഇനിയുണ്ട് ബീഫ് കുറച്ച്, അതിന് അടുത്ത വീഡിയോകളിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. എല്ലാം നല്ല റെസിപ്പീസാട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ അളവുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ആണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ നല്ല വറുത്തരച്ച ബീഫ് കറി ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ കുക്കറിൽ ഞാനൊരു 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞപ്പൊടി വേണം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് തരണം. ഒരു 10 വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഞാനൊരു മണ്ടത്തനം കാണിച്ചു വെച്ചാൽ, ഞാൻ അടുപ്പ് ഓണാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ആദ്യം ഇത് മിക്സാക്കിയതിന് ശേഷം വേണം അടുപ്പ് കത്തിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ബീഫ് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത് റെഡിയാവുന്ന സമയം കൊണ്ട് വേറൊരു പാനിലേക്ക് ഞാൻ 1 cup തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം നമ്മൾ നോർമലി നമ്മൾ വറുത്തരച്ച ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ ബ്രൗൺ ആക്കി എടുക്കുമല്ലോ. നമ്മൾ കണ്ട നമ്മൾ നോർമലി വീട്ടിൽ അങ്ങനെയല്ല ചെയ്യണം, നല്ല രീതിയിൽ ബ്രൗൺ ആക്കി എടുക്കും. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അത്രയും ഭയങ്കരമായിട്ട് ബ്രൗൺ ആക്കി എടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ അത്രയും ബ്രൗൺ ആക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഈ കഷപ്പ് ഫീൽ വരുമല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ അത്രയും ബ്രൗൺ ആക്കില്ല. ഈ ഒരു ടൈപ്പിൽ, ഈ ഒരു ലെവലിലെ, ഈ ഒരു ലെവലിലാക്കി എടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുക്കാനുണ്ട്. ഇതിലേക്കൊരു 2 tbsp മല്ലിപ്പൊടി, ഒരു 1/2 tbsp മുളകുപൊടി, പിന്നെ ഒരു ചെറിയ ഒരു 1 tsp ഗരം മസാല, ഇത്രയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ഇപ്പം ഒത്തിരി നേരം വറുക്കരുത്, കാരണം നമ്മൾ പൊടിയൊക്കെ ചേർത്ത് കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പൊടിയൊന്ന് ചൂടാവില്ലേ ചെറുതായിട്ട്, അപ്പോൾ ആ ഒരു രീതിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം നമ്മളിത് തണുക്കാനായിട്ട് മാറ്റിയേക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്തതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വെള്ളം വീഴ്ത്തുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കുക. വെള്ളം ഇപ്പോൾ ഞാൻ ഈ ഇപ്പം ജാറിൽ ഞാൻ ചേർക്കുന്നതിനേക്കാൾ അധികം വെള്ളം നമുക്ക് ആവശ്യം വരും. പക്ഷേ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട്, അത് അരയ്ക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ നമ്മൾ ഈ വറുത്തില്ലേ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അത് ഒഴിച്ചിട്ട് ആണ് ഒന്ന് ഇതാക്കി എടുക്കുന്നത്. കാരണം അതിലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ആ വെള്ളം ഇതിനേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് ഞാൻ പ്രഷറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 90% ഒന്ന് വേവിച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഈ അരപ്പിലിട്ടിട്ട് ബാക്കി കുറച്ച് വേവിച്ചെടുക്കാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഫുള്ളി കുക്ക് ചെയ്തിട്ട് ബാക്കി അരപ്പിലിട്ട് കുറച്ചുകൂടി ഒന്ന് അരപ്പൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങനെ എടുക്കുക. ഇപ്പം എൻ്റെ ബീഫ് ഇവിടെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കൺസിസ്റ്റൻസി വേണം എന്നുള്ളതനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായിരിക്കും, ബീഫിൽ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ബാക്കി അരപ്പിലത്തേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഇനി നമുക്ക് താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക്, പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നമ്മൾ താളിപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി റെഡിയായി കഴിഞ്ഞ താളിപ്പ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയായി. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ബീഫ് കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കിത് എന്തിൻ്റെ കൂടെയും കഴിക്കുക കേട്ടോ, ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയിരുന്നാലും സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് തേങ്ങാ ചോറും വറുത്തരച്ച ബീഫ് കറിയൊക്കെ അല്ലേ അടിപൊളി ടേസ്റ്റ് അല്ലേ. അപ്പം എന്തായാലും നിങ്ങൾ ഈ ബീഫ് കറി വറുത്തരച്ച ബീഫ് കറി ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ശരി, നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബീഫ് ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാനൊരു അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് അല്ലെങ്കിൽ വലുതായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളകുപൊടി. മുളകുപൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാട്ടോ, കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ചില്ലി പൗഡറല്ലേ അതോ ഒരു അര ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില കുറച്ച് അധികം ഇട്ടുള്ളൂ കേട്ടോ, കുറച്ച് നല്ല നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവറാണ്, നല്ലൊരു മണം, ആ ഒരു കറിവേപ്പില ടേസ്റ്റൊക്കെ നല്ലതാണ്. അപ്പം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ മസാല ആ പൊടിയൊക്കെ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ബീഫെല്ലാം നന്നായിട്ട് മസാല ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കറിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ബീഫ് നല്ല രീതിയിലൊന്ന് കുക്കാക്കി എടുക്കുക. നമ്മൾ പൊരിക്കാൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഹാഫ് കുക്കിലൊന്നും എടുക്കണ്ട, നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി ബീഫ് കുക്കാവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ബീഫൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ നേരത്തെ തന്നെ കറക്റ്റായിട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻ കേസ് ഉപ്പെങ്ങാനും കുറേ നേരം പൊരിക്കുന്നതിന് മുന്നേ ഒരല്പം ആ ചൂടോടെ ഒരല്പം ഉപ്പിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇൻ കേസ് മാക്സിമം നേരത്തെ ഉപ്പ് കറക്റ്റാക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. പൊരിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ബീഫൊക്കെ പൊരിക്കാനായാലും മറ്റെന്തിനായാലും ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഒരു ടേസ്റ്റൊക്കെ അതിന് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഈ എണ്ണയിലിട്ടിട്ട് നല്ല ബ്രൗൺ നമ്മുടെ ഫ്രൈ ആവുന്ന ഒരു കളറില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്കിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിലെങ്ങാനും പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒന്ന് ഇളക്കി ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ ബീഫൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓവറാക്കി ഫ്രൈ ആക്കി എടുക്കരുത്, എങ്കിൽ പിന്നെ തീരെ നമുക്ക് കടിക്കാൻ പറ്റില്ല, ഒരുമാതിരി റബ്ബർ അല്ലെങ്കിൽ നല്ല ഹാർഡായി പോവും. അപ്പം ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യരുത്. ഈ ഒരു കളറിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് മാറ്റിയേക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇതോടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ബീഫ് തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ബീഫ് തോരൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഹാഫ് കെ ജി ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തോരനാണ് അപ്പോൾ പിന്നെ പിന്നീട് വേവിക്കാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് അത് വേവിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബീഫ് തോരന് ബീഫ് എടുക്കുന്ന സമയത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈയിനെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടിയിട്ട് ചെറുതാക്കി എടുക്കുക. എന്നാൽ തീരെ കുഞ്ഞു കുഞ്ഞു പീസായി പോകരുത് കേട്ടോ, എങ്കിൽ അത് നമുക്ക് അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് ഒരു ജാറിലേക്ക് ഞാൻ 1.5 കപ്പ് തേങ്ങ ചെറുകിയത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 അല്ലെങ്കിൽ 6 അല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളി
ഏഴെട്ടായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇല്ലേ കുറച്ച് പട്ട വേണം, പട്ട കൂടിപ്പോരുത്, എനിക്ക് അതിൻ്റെ മണം ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ കുരുമുളക് ചേർക്കാം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പെരിഞ്ജീരകം വേണം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ തോരന് ക്രഷ് ചെയ്തെടുക്കൂലേ, അതുപോലെ നമ്മൾ സാധാരണ ക്രഷ് ചെയ്തെടുക്കില്ലേ അതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, ഞാൻ തീരേരി കുറച്ചിട്ടാണ്, സ്പൈസി കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ മുളകും പച്ചമുളകും ചേർക്കാം, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ അളവും നിങ്ങൾക്ക് കൂട്ടാം. ഇപ്പോൾ ഇതേ എൻ്റെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, നല്ല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഓണാക്കിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പിന്നെ ഇപ്പോൾ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താലും വിഷയമില്ല. ഇനിയിപ്പോൾ ബീഫിൽ കുറച്ച് ഇനി വേവിച്ചിട്ട് വെള്ളം ബാക്കി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം വരില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ അരപ്പൊക്കെ ചേർത്തപ്പോൾ ഉപ്പിന് കുറവുണ്ടായിരുന്നു. ഉപ്പ് പിന്നെ കുറച്ച് എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് നമ്മൾ ഈ തേങ്ങയൊക്കെ കുക്കാവാൻ വേണ്ടിയിട്ട് അത്രയും ഒരു ടൈം മതി. ബീഫ് നമുക്കിനി കുക്കാണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ ഈ അരപ്പ് ഈ ബീഫിലൊക്കെ ചേർന്നിട്ട് നല്ല രീതിയിലൊന്ന് കുക്കാവണം. അത്രയും ഒരു ടൈമിൽ വെച്ച് കൊടുക്കുക. എന്തിനു ശേഷം അത് ഓഫാക്കിയേക്കാം. പിന്നെ വേറൊരു പാനിലേക്ക് ഞാൻ താളിക്കാനായിട്ട് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 5 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടിയിട്ട് ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സാധാരണ താളിക്കാൻ എടുക്കൂലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളകും അതൊക്കെ ചേർക്കട്ടെ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല, ചെറിയുള്ളിയും ഈ കറിവേപ്പിലയും മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഇത്രയും കൂടി ഒന്ന് താളിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഈ തോരനിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ചൂടോടെ കഴിക്കാനായിട്ട് നോക്കട്ടെ. ഈ തോര ബീഫിൻ്റെ തോരന് ചൂടോടെ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ കഴിച്ചത് വെച്ചിട്ട് പറയാം കേട്ടോ, തണുത്ത് പോയ ടേസ്റ്റ് ഇല്ലയെന്നല്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് കൂടുതൽ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ബീഫ് തോരനും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമ്മുടെ റെസിപ്പി ബീഫ് വളർത്തിയതാണ് കേട്ടോ. ഇന്നത്തെ 4 റെസിപ്പിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാം മസ്റ്റ് ട്രൈ തന്നെയാണ്, പക്ഷേ എന്നാലും എസ്പെഷ്യലി ഇത് കുറച്ചുകൂടി മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 kg ബീഫ് ഒരു പ്രഷർ കുക്കറിൽ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 tbsp കുറവ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 tbsp മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 tsp മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 tsp കുരുമുളക് പൊടി വേണം നമുക്കിതിലേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്കൊരു 2 tbsp വെളിച്ചെണ്ണയും കൂടി വേണം. ഇത് ഇത്രയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1/2 hr ഇതൊന്ന് മാരിനേഷൻ ആക്കിയിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രഷർ കുക്കർ ചെയ്തെടുക്കാം. ഇപ്പം ഈ റെസിപ്പിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ബീഫ് കുക്കായി കിട്ടണം എന്നില്ല. നമ്മൾ കുറച്ചുകൂടി നമ്മളിതിന് കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ പാത്രത്തിലിട്ടിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കുക്കാക്കിയെടുക്കാം. അതല്ല അല്ലെങ്കിൽ ഫുള്ളി കുക്കാക്കി എടുത്താലും വിഷയം വരുന്നില്ല. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 സവാള നല്ല തീര് തിന്നായിട്ട് ഞാൻ ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് നമുക്ക് ഫൈനലിൽ ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നോർമലി എല്ലാവരും ചേർക്കുന്ന ഒരു സംഭവമാണ് തേങ്ങാക്കൊത്തുകൂടി ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങാക്കൊത്തുകൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക.
ചേർക്കാം. എനിക്കിഷ്ടമല്ല കേട്ടോ തേങ്ങ ഇടുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ അതുകൂടി ചേർക്കുക, ഒരു പ്രത്യേക കുറച്ച് ടേസ്റ്റ് കൂടി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സവാള ഇങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ബാക്കി ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ സവാള പൊരിക്കുന്ന എണ്ണയ്ക്ക് കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് അളവിന് വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നെങ്കിൽ ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുക. ഇനി അത് വെളുത്തുള്ളി ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ഞാൻ ഇതുപോലെ ഒരു കപ്പ് അല്ല അര കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു നമ്മളൊരു കൈപ്പിടി അളവിന് ഒരു അത്രയും വരുന്ന ചെറിയുള്ളി അത് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ ഭയങ്കരമായ രീതിയിലൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ബീഫിന് ഇതിലിട്ടിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതുപോലെ ബീഫ് വറുത്തുണ്ടാക്കുന്ന സമയത്ത് എരി നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് അധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഇനിയും ഉള്ളിയും ബീഫും ഒക്കെ നല്ല രീതിയിൽ വഴന്ന് എന്താ നന്നായിട്ട് ഈ ആ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് നല്ല വെന്ത് വരണം. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ എൻ്റെ ബീഫും ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാക്കിയെടുക്കുക. മിക്സാക്കാനായിട്ട് മറന്നുപോലത്തെ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഫൈനലി ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിൻ്റെ പുറത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തേങ്ങാ കൊത്തുകൂടി ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. സൂപ്പർ ടേസ്റ്റായിട്ടുള്ള റെസിപ്പി ആട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാം നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെയാണ്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഫുൾ കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ ഈ സൗണ്ടിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.